സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് ദൈവം തന്റെ ജനത്തെ ആനയിക്കുകയാണ്. ഇത് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു തന്റെ ഈ പദ്ധതി. കൃഷിയും മൃഗപരിപാലനവും ആ സമൂഹങ്ങളിലെ രണ്ട് ജീവനോപാധികളാണല്ലോ. അവ രണ്ടും ഫലസമൃദ്ധമാകുമെന്ന സൂചനയാണിത് തേനും പാലും. ദൈവം തന്റെ നാമത്തെ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. വ്യക്തികളെയും കാര്യങ്ങളെയും ഒറ്റയടിക്ക് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനമാണ് നാമം എന്നത്. എന്നാൽ ദൈവം ഇവിടെ വെളിപ്പെടുത്തിയ തന്റെ നാമം ഒറ്റ ജീവിതം കൊണ്ടുപോലും ചുരുളഴിയിക്കാൻ വിധം അസാധ്യമാണ്. എയ്യേ അഷേർ എയ്യേ, ഞാൻ ആകുന്നവൻ ആകുന്നു എന്നൊക്കെ ഏകദേശാർത്ഥം പറയാറുണ്ട്. ചരിത്രഗതികളുടെ എല്ലാ മുഹൂർത്തങ്ങളെയും തൊടുന്ന ഒരു വെളിപാടാണത്. ഭൂതം, ഭാവി, പിന്നെ ഇന്നത്തെ വർത്തമാനങ്ങളും. ദൈവം എല്ലാത്തിനെയും സ്പർശിക്കുന്നു. ദൈവം എപ്പോഴും നിത്യവിശ്വസ്തനാണ്. എല്ലാ കാര്യങ്ങളെയും അതിന്റെ പരിപൂർത്തിയിലെത്തിക്കുന്നവൻ. ഹു ബ്രിങ്സ് ഓൾ തിങ്സ് ഇൻ ടു ബീയിങ് എന്നൊരു അർത്ഥതലവും ഇതിൽ നിന്ന് വായിച്ചെടുക്കാനാകും. തന്നെ ആരാധിക്കാനായി 3 ദിവസത്തെ യാത്ര മരുഭൂമിയിലേക്ക് നടത്താൻ തന്റെ ജനത്തെ അനുവദിക്കണമെന്ന് ദൈവം ഫറവോയുടെ അടുത്ത് ആവശ്യപ്പെടാൻ പോവുകയാണ്. പിന്നീട് ഒരു കാര്യം നാം അറിയുന്നുണ്ട്. 3 ദിവസമല്ല, 33 വർഷമല്ല മരുഭൂമിയിൽ അലഞ്ഞു നടന്നിട്ടും ജനം ആ യാത്രയുടെ പര്യവസാനത്തിലെത്തിയില്ല എന്ന്. ഒന്നാലോചിച്ചാൽ 3 ദിവസമെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതാണത് പീഡാസഹനത്തിന്റെ 3 ദിനങ്ങൾ, അതിനപ്പുറം ഉയർപ്പിന്റെ 3-ാം നാൾ. ഉയർത്തവർക്ക് പിന്നെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ. അടിമത്തത്തിലേക്ക്. അവർ മക്കളെപ്പോലെ സ്വതന്ത്രരായി മാറിയിരിക്കുന്നു, ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ. ഇന്ന് ഈ ദൈവകുഞ്ഞുങ്ങളുടെ ജ്ഞാനത്തെക്കുറിച്ച് നാഥൻ സംസാരിക്കുന്നുമുണ്ട്. ഇന്ന് സങ്കീർത്തനം 105 ഈ ദൈവനാമത്തെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്. അവിടുത്തെ മഹനീയമായ പ്രവൃത്തികളെ ധ്യാനിച്ചുകൊണ്ട്. ചരിത്ര വഴികളിൽ നമ്മുടെ ശ്വാസനാളങ്ങളെ കുടുക്കിക്കളയുന്ന ചങ്ങലക്കെട്ടുകളുണ്ട്. നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ നമ്മുടെ ജീവശ്വാസം നെഫെഷിനെ ഞെരുക്കിക്കളയുന്നത്. അവിടെയാണ് നമ്മൾ മഹത്വത്തിന്റെ വഴിയിലേക്ക്, ശ്വാസവഴിയിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങുന്നത്. ആ സ്വാതന്ത്ര്യത്തിൽ ദൈവം തന്റെ മഹത്തായ വചനങ്ങൾ പൂർത്തിയാക്കുന്നു. അവിടുത്തെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വചന തികവ്, അങ്ങനെയാണ് സങ്കീർത്തനം പറയുന്നത്. ദൈവം തന്റെ ജനത്തിന്റെ വേദനയുടെ മൂർച്ച അറിയുകയാണ്. അതിനാൽ തന്നെ അവിടുന്ന് അവരുടെ ജീവിതങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. പുറപ്പാട് 3:7-8 ദൈവം മോശയോട് നേരത്തെ പറഞ്ഞിരുന്നു തന്റെ ജനത്തിനായി അവിടുന്ന് വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന്. ദവാർ ഗദോൾ, ബൃഹത് വചനം എന്നൊരർത്ഥം കൂടി ഈ വാക്കിനുണ്ട്. മാംസം ധരിച്ച വചനത്തിന്റെ സൂചന തന്നെയാണത് ക്രിസ്തുനാഥന്റേത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് മത്തായി 11:28-30 ദൈവത്തിന്റെ ജ്ഞാനമായ വചനമായ ക്രിസ്തുവിനെ ദൈവം ഒരുക്കുന്ന പരിപൂർണ വിശ്രമമായി നാം അനുഭവിക്കുന്നത്. ദൈവഹിതത്തിന്റെ ഭാരം പേറി തളർന്നവന് ദൈവം തന്നെയാണ് തുണയും വിശ്രമവും. പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവവചനത്തിന്റെ ഈ ഭാരത്തെക്കുറിച്ച്. മാഷ, ഇന്നലെ മോശയുടെയും ജെറമിയായുടെയെല്ലാം പ്രവചന വഴികളിലും നാം കണ്ടിരുന്നു ഉയരനെ തൊടുന്ന ദൈവത്തീയുടെ പൊള്ളൽ. അതുകൊണ്ട് ദൈവത്തിന്റെ ഈ ജ്ഞാനം ദൈവത്തിന് ആശ്രയിക്കുന്ന ശിശുക്കൾക്ക് മാത്രമേ ഗ്രഹിക്കാനാവൂ. ദൈവത്തിന്റെ ഹിതത്തിന് കീഴ്പ്പെടുന്നവർക്ക്, അവരെയാണ് നാം ഹൃദയശാന്തതയുള്ളവരെന്ന് വിളിക്കുന്നത്. മീക്ക്, അശക്തരല്ല അവർ. കാട്ടുകുതിരകളെ മെരുക്കുന്നതിന്റെ ഭാവമാണത്. കുതിരകൾക്ക് ശക്തിയില്ലാത്തതുകൊണ്ടല്ലോ അവർ ആജ്ഞകൾക്ക് കീഴ്പ്പെടുന്നുവെന്നേയുള്ളൂ. ദൈവഹിതത്തിന് കീഴ്പ്പെടുന്ന കുതിരശക്തിയാണ് ഹൃദയശാന്തത. പ്രഭാഷകൻ 51 ചേർത്ത് വായിച്ചുകൊണ്ടാണ് മത്തായി 11:25-30 നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ ജ്ഞാനം ലോഗോസ് അതിനെ ഉദ്ഘോഷിക്കുന്നതാണ് പ്രഭാഷകൻ 51. ഇന്നിതാ ഈ ലോഗോസ് മാംസം ധരിച്ച ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തി തരുന്ന വചനങ്ങളാണ് നാം അനുഭവിക്കുന്നത്. റെവലേറ്ററി വേർഡ്സ്. അവൻ അതിനെപ്രതി പിതാവിനെ സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്. ഒമ ലോഗയോ, ഒരേ വചനത്തിൽ അലിഞ്ഞു എന്നാണ് അതിന്റെ അക്ഷരാർത്ഥം. സഹന വഴികളിൽ ഈ വചനത്തിൽ അലിഞ്ഞ് തന്നോട് ഒന്നായി തീരാനാണ് നാഥൻ നമ്മെ ക്ഷണിക്കുന്നത്. ഹൃദയശാന്തതയും എളിമയും നാം അവനിൽ നിന്നാണ് പഠിക്കുന്നതും.